ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കസ്റ്റാർഡ് ഫ്ലേവേർഡ് ജാർ കേക്ക് ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ സൂപ്പർ ടേസ്റ്റി ജാർ കേക്ക് തയ്യാറാക്കണത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കപ്പ് മൈദപ്പൊടി എടുക്കുക അതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂണ് വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പൊടിച്ച പഞ്ചസാര അരക്കപ്പ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അരക്കപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് കേട്ടോ അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആക്കിയിട്ട് കപ്പിൽ എടുത്താൽ മതിയാകും ഇപ്പോൾ ഇത് നന്നായി ബീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് പാനിലെ താഴെ ഭാഗത്ത് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഞാനൊരു പരന്ന പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത് കാരണം ചാർ കേക്കിന് അത്ര ഹൈറ്റ് ഒന്നും വേണ്ട അതുകൊണ്ടാണ് പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യുമ്പം അടിയിലൊരു പഴയ മൂടി വെക്കണം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കോലുകൊണ്ട് കുത്തി നോക്കി അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് മുകളിൽ ഒട്ടുന്നൊന്നുമില്ല ഇനി നമുക്ക് കസ്റ്റാർഡ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു കട്ടിയാവുന്നത് വരെ നമ്മൾ ഇത് സ്റ്റൗവിൽ തന്നെ വെക്കുക ഇപ്പോൾ ഏകദേശം ഈ കസ്റ്റാർഡൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ കസ്റ്റാർഡൊക്കെ നന്നായി ചൂടാറി ഒന്നുകൂടി കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് അനാർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു പയം പൂവൻ പയം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ബദാമും കാഷ്യൂസും ഒന്ന് ക്രഷ് ചെയ്തതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കസ്റ്റാർഡ് ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ജാർ എടുക്കുക അപ്പോൾ ഞാൻ കേക്കൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ആ ജാറിൻ്റെ അതേ സൈസിൽ ഇനി ആദ്യം ഒരു കേക്ക് വെക്കുക അതിൻ്റെ മുകളിൽ ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കസ്റ്റാർഡ് ഫില്ലിങ് വെച്ചെടുക്കുക ഇനി അടുത്ത കേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കസ്റ്റാർഡ് ഫില്ലിങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറീസ് വെക്കാം ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആണ് വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ചുറ്റായിട്ട് ഒരു ബാൻഡുണ്ട് കെട്ടാം എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിനോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജാർ കേക്ക് തയ്യാറായി അതേപോലെ തന്നെ മറ്റൊരു ജാർകേക്ക് കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റ് ഉള്ള കസ്റ്റാർഡ് ഫ്ലേവേർഡ് ജാർക്കേക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു